മലയാളി വാർത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ. നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാത്രയിൽ സൂക്ഷിക്കണം, മലയാളികൾക്ക് ഇന്ന് തിരുവോണം. മഴ ഓണത്തിൻ്റെ ശോഭ കെടുത്തുന്നു. 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. യാത്ര പുറപ്പെടുമ്പോഴുള്ള തെളിഞ്ഞ കാലാവസ്ഥ വിശ്വസിക്കരുത്. മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുകയാണ്, എന്നാൽ മഴ വില്ലനാണ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കർണാടകയ്ക്കും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായും മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഫലമായാണ് കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളത്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയും കാരണം ഓണദിനങ്ങളിൽ പൊടുന്നനെ മഴമേഘം മൂടിയെങ്കിലും കാറ്റിലുണ്ടായ ഏറ്റക്കുറച്ചിൽ കാരണം കാലാവസ്ഥാ വിദഗ്ധർ തുടക്കത്തിൽ നിരീക്ഷിച്ച തീവ്ര മഴ ഇപ്പോൾ പെയ്യുന്നത് കടലിൽ. 2 ദിവസമായി അറബിക്കടലിൽ അതിശക്തമായ മഴയും കാറ്റും ഇടിയുമാണ് അനുഭവപ്പെടുന്നത്. തീവ്ര മഴ കരയിലുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന അപകടങ്ങൾ തൽക്കാലം ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് അധികൃതർ. വെയിലുണ്ടായില്ലെങ്കിലും തിരുവോണ ദിനത്തിൽ കനത്ത മഴയ്ക്കും പ്രശ്നങ്ങളും ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയിലാണ് മലയാളികൾ. വെയിലുണ്ടായില്ലെങ്കിലും തിരുവോണ ദിനത്തിൽ കനത്ത മഴയും പ്രശ്നങ്ങളും ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയിലാണ് മലയാളികൾ. ചില ജില്ലകളിൽ ഈ മാസം 5-ന് തീവ്ര മഴയുണ്ടാകുമെന്നായിരുന്നു വിവിധ കാലാവസ്ഥാ ഏജൻസികളുടെ മുന്നറിയിപ്പ്. മേഘങ്ങളുടെ നീക്കങ്ങളും കാറ്റിന്റെ രീതിയും അതിന് യോജിച്ച തരത്തിലായിരുന്നുവെങ്കിലും 6-ാം തീയതി പുലർച്ചെയോടെയാണ് കടൽ കേന്ദ്രീകരിച്ച് കനത്ത മഴ ആരംഭിച്ചത്. പ്രവചനത്തിനനുസരിച്ച് തീവ്ര മഴ പെയ്യുന്നുണ്ടെങ്കിലും അത് കടലിലാണെന്ന് മാത്രം. തിരുവോണ ദിനത്തിൽ മധ്യവടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ നിരീക്ഷണമെങ്കിലും ഒടുവിലത്തെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അനുസരിച്ച് പ്രശ്നമുണ്ടാകില്ലെന്നാണ് സൂചനകൾ. മഴ ഇല്ലാതായാലും ഓണാഘോഷത്തിന്റെ ഭാഗമായി മലയോരങ്ങളിലും ഉയർന്ന സ്ഥലങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കുടുംബസഹിതവും അല്ലാതെയും യാത്രയ്ക്ക് പോകുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും മുൻകരുതൽ സംവിധാനം ഉറപ്പാക്കണമെന്നും ദുരന്ത നിവാരണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ഏതു സമയത്തും ഉയർന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച മഴയും കാറ്റും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സഞ്ചാര കേന്ദ്രങ്ങളിൽ അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിലക്കുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ നിർബന്ധമായും ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. കുത്തനെയുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങളുമായി പോകുന്നവർ നിബന്ധനകളും വ്യവസ്ഥകളും ആവർത്തിച്ച് മനസ്സിലാക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അവഗണിക്കരുതെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. യാത്ര പുറപ്പെടുമ്പോഴുള്ള തെളിഞ്ഞ കാലാവസ്ഥ പെട്ടെന്ന് മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അങ്ങനെയുണ്ടായാൽ പെട്ടെന്നുള്ള മടക്ക യാത്രയ്ക്ക് ബുദ്ധിമുട്ട് നേരിടാം. ഉയർന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തീവ്ര മഴയും കുന്നിടിച്ചിലും മുൻവർഷത്തേക്കാളും വർദ്ധിച്ചിട്ടുണ്ട്. 3 തരത്തിലാണ് ഇത്തരം പ്രദേശങ്ങളിൽ കാർമേഘങ്ങൾ കേന്ദ്രീകരിച്ച മഴ പെയ്യുന്നത്. സൂര്യപ്രകാശം തുടർച്ചയായി ഭൂമിയിൽ വീഴാം. ഭൂമി ചൂടായി വായു വികസിക്കും. വായു കൂടുതൽ ഉയരത്തിലെത്തുന്നതോടെ അതിന്റെ സാന്ദ്രത വർദ്ധിച്ച് ആവശ്യത്തിലധികം ഈർപ്പം നിറഞ്ഞ് നീരാവി മഴയായി പെയ്യുന്നതാണ് ഒരു രീതി. വേനൽ മഴയുടെ സീസണിലും തുലാവർഷത്തിലുമാണ് ഇത്തരം മേഘരൂപീകരണവും മഴ പെയ്ത്തും നടക്കുന്നതെങ്കിലും കാലാവസ്ഥാ വ്യതിയാനത്തോടെ ഇപ്പോൾ കാലവർഷത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. സമ്മർദ്ദത്തിന്റെ ഫലമായി പ്രവഹിക്കുന്ന അധിക ചൂട് നിറഞ്ഞ കാറ്റ് ഉയർന്ന പ്രദേശങ്ങളിൽ ഇടിച്ചു നിൽക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള സമ്മർദ്ദവും ശക്തമായിരിക്കും. ഇരുവശത്തെയും മർദ്ദം കാരണം വായു വീണ്ടും മുകളിലേക്ക് നീങ്ങും തോറും കാർമേഘങ്ങളുമായി പെട്ടെന്ന് വൻതോതിൽ മഴ പെയ്യുന്നതാണ് 2-ാമത്തെ പ്രതിഭാസം. 3-ാമത്തെ രീതി തണുത്ത വായുവും ഉഷ്ണമേഖലയിൽ നിന്നുള്ള വായുവും ചേർന്നുണ്ടാകുന്ന മേഘരൂപീകരണമാണ്. ഇതിൽ ആദ്യ 2 സംസ്ഥാനത്ത് വ്യാപകമായി ഉണ്ടാകുന്നുവെന്നതാണ് കൂടുതൽ കരുതൽ ആവശ്യപ്പെടുന്നത്. കാലവർഷക്കാറ്റ് കുന്നിൻമുകളിൽ തുടർച്ചയായി തട്ടിയുണ്ടാകുന്ന കാർമേഘങ്ങൾക്ക് ഏതാണ്ട് 10 കിലോമീറ്റർ വ്യാപ്തി ഉണ്ടാകും. അതായത് ഒരു റവന്യൂ താലൂക്കിന്റെ വലുപ്പം.
അടുത്ത ദിവസങ്ങളിലും ഒറ്റപ്പെട്ട അതിശക്തമായ മഴ പ്രതീക്ഷിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. നിലവിൽ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഒഡീഷ തീരത്തേക്ക് വരുന്നതിനാൽ 10 ശേഷം മുംബൈ ഗുജറാത്ത് മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് കൊച്ചി റഡാം റിസർച്ച് കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ് നിരീക്ഷിക്കുന്നു. ബംഗാൾ ഉൾക്കടലിലെ മർദ്ദം കൂടാതെ അറബിക്കടലിന്റെ തീരത്ത് നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ള ചുഴിയുടെ ശക്തിയും അടുത്ത ദിവസം ക്ഷയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.